Hello friends, welcome back to my channel Radhu's Food Court and Vlogs. So, oru edavelakku shesham njan oru video umayi vannirikkukayanu. Namukku Vishu Kani engane orukkam ennulla oru video aanu. Ellavarum kandittu abhiprayam ariyikkuka. Ellavarkkum advance happy Vishu. Appo namukku video ilekku pogam. Hare Krishna 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 Hare Hare. Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Swami Vasudevaya Devaki Namaha Rama Prabhu Kumaraya Govindaya Namo ആദ്യമായിട്ട് ഓട്ടുരുളി എടുത്ത് വെക്കുക, അരി ഇടുക, അത് സ്ഥാനം ശരിയായി നോക്കി വെക്കണം. വെച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ ഇട്ട ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അതിനുശേഷം ഓട്ടുരുളിയിലേക്ക് കണി ദർശനത്തിനായുള്ള മറ്റ് ഓരോരോ സാധനങ്ങളായിട്ട് വെക്കുക. ആദ്യമായിട്ട് വെള്ളരിയാണ് വെക്കേണ്ടത്. അതിനുശേഷം പരിപ്പ്, നല്ല ഫലവർഗങ്ങൾ ഇവ ഓരോന്നായിട്ട് നിരത്തേണ്ടതാണ്. അതിനുശേഷം നമുക്ക് കണ്ണാടി നമ്മളുടെ മുഖം കാണത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് ഉരുളിയിൽ തന്നെ വയ്ക്കണം. ആറന്മുള കണ്ണാടി എടുത്ത് വയ്ക്കുക. നാണയം, മഞ്ഞൾ കഷ്ണം ഇവ വയ്ക്കുക. കുങ്കുമച്ചപ്പ് വയ്ക്കേണ്ടതാണ്. ഉരുളിയിൽ വെക്കാൻ സ്ഥലമില്ലാത്ത സാധനങ്ങളൊക്കെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്ഥലമുള്ളിടത്തേക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നാണയം നിറച്ച പാത്രം ഉരുളിയിൽ വെക്കുക. സ്വർണം നെല്ല് വെച്ചിരിക്കുന്ന പാത്രത്തിലാണ് വെക്കേണ്ടത്. നെല്ല് നിറച്ചിരിക്കുന്ന പാത്രത്തിൽ സ്വർണം, ഉപരിപ്പടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വയ്ക്കണം. സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ട്, ദേവിയെ സ്തുതിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു ഗ്രന്ഥം ഏതെങ്കിലും വയ്ക്കേണ്ടതാണ്. അതിനുശേഷം കോടി വസ്ത്രം. അത് കഴിഞ്ഞ് ചില്ലറ നാണയങ്ങൾ വെച്ചിരിക്കുന്ന രൂപത്തിൽ വെച്ചിരിക്കുന്നതിനടുത്ത് തന്നെ നോട്ടുകളും നിരത്തി വയ്ക്കാവുന്നതാണ്. ഇത്രയുള്ള സാധനങ്ങൾ വെച്ച ശേഷം എല്ലാം വന്നിട്ടുണ്ടോ എന്ന് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നാളികേരം
ഗണപതിക്ക് നാളികേരം വയ്ക്ക എന്ന് പറയും. ശാസ്ത്ര അതനുസരിച്ച് നാളികേരം 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 ഒരെണ്ണം എടുത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഏതാണ്ട് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്ന ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മൾ കണി കാണുന്നതിന് അതിന് മുകളിലേക്ക് കണിക്കുന്ന പൂക്കൾ വയ്ക്കേണ്ടതാണ്. കണിക്കുന്ന പൂക്കൾ വെച്ച ശേഷം വീണ്ടും ഒരു സാധനവും അതിന്റെ പുറത്ത് അതിനെ അത് എടുത്തു മാറ്റിയിട്ട് വെക്കാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാ സാധനവും വന്നോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം വേണം കണിക്കുന്ന പൂക്കൾ വെക്കുന്നത്. കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണത്തക്ക രീതിയിൽ വേണം വെക്കേണ്ടത്. ഇപ്പോൾ ഈ രണ്ട് എല്ലാ സാധനങ്ങളും വന്നു. ഇനിയും എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ മറന്നു പോയിട്ട് ഉണ്ടെങ്കിൽ അത് ഇളക്കി മാറ്റി വീണ്ടും വെക്കാൻ പാടില്ല. അപ്പോൾ എല്ലാം വെച്ച ശേഷം ഇത് മൂടി വെക്കേണ്ടതാണ്. നാളെ രാവിലെ കണി കാണുന്ന സമയം വിളക്ക് കത്തിച്ച ശേഷം മാത്രമേ ഇവ തുറക്കാവൂ എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ സാധനങ്ങളും ഏതാണ്ട് വന്ന ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ച് അടുത്തതായിട്ട് ഇത് മൂടി വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്യേണ്ടതാണ്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, ശ്രീ മഹാദേവാസനം, ശ്രീ പാർവതിയേ സനം, ഗണപതി ഭഗവാനേ സനം, സരസ്വതി ദേവിയേ സനം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഈ